നയതന്ത്ര പരിരക്ഷ ഉപയോഗപ്പെടുത്തി സ്വപ്നിയും സംഘവും 23 തവണയായി കേരളത്തിലേക്ക് 230 കിലോ സ്വർണം കടത്തിയെന്ന കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സ്വർണം കടത്തിന് മുന്നോടിയായി 2019 ജൂണിൽ ഡമ്മി ബാഗ് അയച്ച സംഘം പരീക്ഷണം നടത്തി. സ്വപ്ന ഒളിവിൽ പോകുന്നതിന് മുൻപ് സുഹൃത്തിനെ ഏൽപ്പിച്ച ബാഗിൽ നിന്നും 15 ലക്ഷം രൂപ കസ്റ്റംസ് പിടിച്ചെടുത്തു. നയതന്ത്ര പരിരക്ഷ ഉപയോഗപ്പെടുത്തി സ്വപ്നയും സംഘവും സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത് 2019 ജൂലൈയിലാണ്. സ്വർണ്ണക്കടത്തിന് മുന്നോടിയായി സംഘം വിദേശത്ത് നിന്നും ഡമ്മി ബാഗ് അയച്ച് നയതന്ത്ര ചാനലിലൂടെ പുറത്തെത്തിച്ചു. പരീക്ഷണം വിജയിച്ചതോടെയാണ് സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത്. 2019 ജൂലൈ 14 ആദ്യമായി സ്വർണം കടത്തുന്നത്. അന്ന് 9 കിലോ സ്വർണമാണ് കടത്തിയത്. പിന്നീട് പല ഘട്ടങ്ങളിലായി 23 തവണ സ്വർണം കടത്തി. 230 കിലോ സ്വർണം 23 തവണകളിലായി എത്തിയപ്പോൾ സരിത്തായിരുന്നു സ്വർണം വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തിച്ചത്. വിദേശത്ത് നിന്നും സ്വർണമയക്കാൻ ഫൈസൽ ഫരീദിനെ കൂടാതെ മറ്റു പലരുടെയും സഹായവും ഇവർ തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2019 ജൂലൈ 14 ദുബൈയിൽ നിന്നും സ്വർണമയച്ചയാൾ 24ലെ അഭിമുഖത്തിലൂടെ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഒളിവിൽ പോകുന്നതിന് മുൻപ് സ്വപ്ന സുഹൃത്തിനെ ഏൽപ്പിച്ച ബാഗ് കസ്റ്റംസ് കണ്ടെത്തി. ഈ ബാഗിൽ നിന്നും 15 ലക്ഷം രൂപ കസ്റ്റംസ് പിടിച്ചെടുത്തു. രാജ്യത്തെ ഞെട്ടിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇനിയും കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് കസ്റ്റംസ് നൽകുന്ന സൂചന. സഹിനാരണി 24 കൊച്ചി.